കേട്ടിട്ടേട്ടോ. എന്തായിരുന്നു പാട്ട്? മോന്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്താ?
പാട്ടുകാരനാണ്. നല്ല പാട്ടുകാരനാവണം അല്ലേ. ഇങ്ങനെ ദൈവത്തെ വിളിച്ച് എന്തായാലും ദൈവം വിളിയേക്കാതിരിക്കില്ല. അത്രയും ദൈവത്തിന്റെ ഒരു പ്രസൻസ് ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഫീൽ ചെയ്തു കേട്ടോ. അപ്പൊ എത്രയല്ലോ പഠിക്കണേ? ഫോർത്തിലായപ്പോ എങ്ങനെ? അപ്പൊ ഇത്രയും കൂടെ വലുതായാലും എന്തായിരിക്കും അല്ലേ. ദൈവം കനിഞ്ഞ് നൽകിയിട്ടുള്ള ഒരു കഴിവ് തന്നെയാണ്. എന്നാലും ഇതിനെ കുറിച്ച് കൂടുതൽ ഈ ഒരു പാട്ടിനെ പറ്റി പറയാനായിട്ട് നമുക്ക് നമ്മുടെ ജഡ്ജസിന്റെ അടുത്ത് ചോദിക്കാം. ഫിറോസിക്ക ആദിഷ് ഭയങ്കര സിംഗ് ആയിരുന്നു മോനെ, എനിക്ക് എന്തോ ആയി പോകുന്നു ഞാൻ. എന്തൊരു എന്തൊരു പാട്ട, എന്തൊരു വിഷയം അല്ലേ. അസാധ്യമായി പാടി കളഞ്ഞു. എവിടെ തുടങ്ങണം ഞാൻ ആ പാട്ടിൻ്റെ? ആ അറബി ആ ആയത്തുകളൊക്കെ, അത് മോനെങ്ങനെയാണ് അത് പഠിച്ചെടുത്തത്? ആ അക്ഷരങ്ങളൊക്കെ അത്ര മനോഹരമായിട്ട്, അസാധ്യമായിരുന്നു. പാട്ട് ഒന്നുമില്ല. ഞാൻ ഒരു പേപ്പർ മോനെ അങ്ങോട്ട് തരാം. ഞാൻ ഒരു വെള്ള പേപ്പർ, എക്സലൻ്റ് 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 എന്ന് എഴുതി വെച്ചൊരു പേപ്പർ. അള്ളാഹ് ഇങ്ങനെയാണ് അള്ളയെ വിളിക്കുക, അള്ളാഹുവിനെ ഇങ്ങനെയാണ് വിളിക്കുക. ദൈവത്തെ വിളിക്കുന്നത് അങ്ങനെയാണ് അല്ലേ. നമ്മൾ താഴെ വിളിച്ചാൽ പുതിയ പാട്ടുകളിലൊക്കെ തിരിച്ചറിയേണ്ട ഒരു സാധനമാണത്. അള്ളാന്ന് മേലേക്ക് വിളിച്ചാൽ ആ ഇതൊരു എക്കോ, അത് മുകളിലേക്ക് മുഴങ്ങിയാൽ അതാണ് വിളി, ദൈവത്തെ വിളിക്കുന്നത്. അത് അങ്ങനെ വിളിച്ചു കളഞ്ഞു. അനുപല്ലവിയിലൊക്കെ പാടുന്ന ടച്ചില്ല എനിക്ക്. ആ ഒരു മോൻ്റെ ഒരു ഭാഗം ഒന്നുകൂടെ കേൾക്കണം എനിക്ക്. എന്നൊരു പാട്ടില്ലേ, അതിഥിയാകാം, ആ ഭാഗം ഒന്ന് പാടിത്തരും എനിക്ക്. കണ്ണുകളിൽ നിന്നും മറയും നീ, മനങ്ങളിൽ നിന്നും മായും നീ. അതാണ് 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 ഞെട്ടിച്ചളഞ്ഞത്, മനങ്ങളിൽ നിന്നും. ആ ആ പ്ലാൻ മോന് പെർഫെക്റ്റ്. എനിക്ക് ദാസേട്ടൻ പാടിയത് എൻ്റെ ചെവിയിൽ ഇങ്ങനെ ഉണ്ട്, അത് കൃത്യമായിട്ട്. അതങ്ങനെ തന്നെ പാടി കളഞ്ഞു. താങ്ക് യു കേട്ടോ. ആ വലുപ്പം, അത്രയും വലുപ്പമില്ലാത്തൊരാളെന്ന് മാത്രമേ എനിക്കുള്ളൂ. അത് അങ്ങനെ പാടി കളഞ്ഞു. ഇത് നാല് നാലാം ക്ലാസ്സിൽ മോൻ ഇങ്ങനെ പാടിയാൽ അനുഗ്രഹിക്കട്ടെ ദൈവം, എല്ലാ അനുഗ്രഹവും ഉണ്ടാവും കേട്ടോ. മനോഹരമായിട്ട് പാടി. പിന്നെ ആദിഷ് പഠിക്കുന്നുണ്ടോ സംഗീതം ക്ലാസിക്കൽ? ഏതെങ്കിലും അറിയോ സ്വരാടിസ്ഥാനമുള്ള പാട്ടുകൾ? ഒരു ഒരു ചെറിയ പീസ്. അന്തരാത്മാവിൽ നീ ജ്വലിച്ചു നിന്നാലേ ഐശ്വര്യം പൂർണ്ണമാകൂ, ജീവിതം ഐശ്വര്യ പൂർണ്ണമാകൂ. നമ്മുടെ പ്രേക്ഷകരെ അറിയട്ടെ, ആ ബേസ് എത്ര മാത്രം മോന് എത്ര ഉറച്ചു വരുന്നുണ്ട് എന്നുള്ളതൊന്ന് അറിയണം. അത് അറിയേണ്ടത് ആവശ്യമാണ് അല്ലേ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. താങ്ക് യു ഫിറോസിക്ക. ശരിക്കും ഇത് കണ്ടിട്ട് നിങ്ങൾ പ്രേക്ഷകരിൽ ഒരാൾ പോലും കരയാതിരുന്നിട്ടുണ്ടാവില്ല. അത്രയും ഹാർട്ട് ടച്ചിങ് ആയിരുന്നു. ആൻഡ് നമ്മുടെ രഹ്നത്ത, ഇപ്പോഴും രഹ്നത്തയുടെ ആ ഒരു ഇത് മാറിയിട്ടില്ല എന്ന് തോന്നുന്നു. രഹ്നത്ത, ഈ പാട്ട് വന്നാൽ ഞാൻ മാറുമെന്ന് വിചാരിച്ചു, പക്ഷെ വീണ്ടും ലക്ഷ്മി എന്നെ അതിലോട്ട് തന്നെ കൊണ്ടുപോയി. അസാധ്യമായിട്ട് പാടി മോനെ. താങ്ക് യു. ലക്ഷ്മി ഒരു പക്ഷേ ഫസ്റ്റ് എൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്കൊന്നു ബ്ലാങ്ക് ആവുമായിരുന്നു. അവനിൽ നന്നായിട്ട് പാടി. താങ്ക് യു. അവനിൽ തന്നെ
വഹദരീകലഹു വാശഹദു വന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു. പ്ലീസ് എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. മുൻ്റെ ചില സ്ഥലം അതാണ് കേട്ടോ, അതിനകത്ത് അത്ര ഫീൽ ചെയ്തു പോയെ, അത്രയും ഫീലായിരുന്നു. നമ്മൾ ഒരുപാട് ഈ കാണുന്നതല്ല, മരിച്ചു കഴിഞ്ഞാൽ എന്താ, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങളിൽ കൂടെ രഹനത്ത് പോയി, അതുകൊണ്ടാണ് പെട്ടെന്ന്. അപ്പം മോന് അത് ശരിക്കും ഒരു പാട്ടുപാടി കരയിപ്പിക്കുക എന്ന് പറയുമ്പോൾ എന്താ, എവിടെ എത്തി മോൻ, അവിടെയാണ് മോനെ വിജയം. അപ്പം എന്തായാലും നല്ല ഭാവിയുണ്ട്, മോൻ നല്ല ഉയരങ്ങളിലെത്തട്ടെ കേട്ടോ. അത്ര അസാധ്യമായിട്ട് ഫീലോടുകൂടി തന്നെ പാടി. പിന്നെ എനിക്ക് ആ വാക്കുകളൊക്കെ സത്യം പറഞ്ഞാൽ അത് നമുക്കതങ്ങനെ അതിലോട്ട് നിൽക്കുമ്പോൾ അത് മനസ്സിലാവും. മോനെ അത് എത്ര ഇതിലായിട്ടാണ് അറിയുമോ മോനെ അത് വാക്കുകളൊക്കെ പറഞ്ഞ്. ഒത്തിരി പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടിയോ മോൻ കറക്റ്റായിട്ട്? എന്തായാലും മോനെ നന്നായിട്ട് തന്നെ കേട്ടോ, നന്നായി ശ്രമിച്ചു. ഓൾ ദി ബെസ്റ്റ് മോനെ. താങ്ക് യു. താങ്ക് യു രഹ്നത്ത. സജ്ല മോന് സ്റ്റാൻഡിങ് ഒവേഷൻ തന്നിട്ട് പിന്നെ ആർക്കാ തരാല്ലേ? എനിക്ക് വാക്കുകളില്ല മോനെ. നമ്മളെ മൂന്നാളെയും ഒരുപോലെ കണ്ണു നിറയിച്ച ഒരു സിംഗിങ് എക്സലൻറ്റ്. എന്താ ഇപ്പം പറയുക, ഞാൻ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്നും എന്താ പറയുക, എല്ലാം നല്ല പോർഷൻസ്, എവിടൊക്കെയോ ഭംഗി വന്നിട്ടുള്ള, എവിടൊക്കെയോ മോൻ നന്നാക്കി, അതാണ് ഫുള്ളായിട്ട് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. മോൻ ഇതുപോലെ തന്നെ ഗോ എഹെഡ്. ഓക്കെ, ഇതുപോലെ തന്നെ ഇതിനേക്കാളും ഇനിയും നല്ല, ഇതിനെക്കാട്ടും നല്ലൊരു പെർഫോമൻസ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു സജല, താങ്ക് യു സോ മച്ച്. ആദിഷ്, ഇത്രയും കമൻസ് കേട്ടപ്പോൾ ആദിഷിന് എന്താ തോന്നണേ? സന്തോഷം അല്ലേ? ഓക്കെ, ആരാ പഠിപ്പിച്ചെന്നേ? അച്ഛൻ. അച്ഛൻ അച്ഛൻ കൂടെ വന്നിട്ടുണ്ടോ? അച്ഛനും അമ്മയുണ്ടോ? യെസ്. ആൻറ്റിയുടെ കണ്ണൊക്കെ നിറയെ നമ്മൾ കേട്ടു. തുടർന്നും സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്കൊരു വലിയ അസറ്റാണ് ആദിഷ്. അപ്പോൾ ഇനി നമുക്ക് മാർക്സിലേക്ക് പോവാം. ഇനിയിപ്പോൾ എന്തുണ്ടാവുക, നമ്മുടെ ജഡ്ജസൊക്കെ കരഞ്ഞു, അവരൊക്കെ കരയിപ്പിച്ചല്ലേ, മാർക്ക് കിട്ടുമോ? ഇനി നമുക്ക് നോക്കാം അല്ലേ. നല്ല മാർക്ക് കിട്ടട്ടെ ആദിഷ്. രഹനത്ത, 35 എത്ര മാർക്കാണ്? 34.5. ഫിറോസിക, 35 out of 35. സജ്ല, ഞാൻ ആദ്യമായിട്ടാണ് ഒരു കുട്ടിക്ക് ഫുൾ മാർക്ക് കൊടുക്കുന്നത്. 20 അയ്യോ, ഷേക്കാണ്ട് തരാണ്. ഇപ്പൊ കയ്യില് സമയമില്ല, കയ്യിൽ ഒരു സ്ഥലമില്ല. ഓക്കെ മോനു, അപ്പൊ അടുത്ത റൗണ്ടിൽ ഇതേപോലെ കാണാം കേട്ടോ. കീപ് ദ ബെറ്റർ സ്മൈൽ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഇന്നത്തെ എപ്പിസോഡിൽ പലവട്ടം നമ്മൾ ചിരിച്ചല്ലേ, ആൻഡ് അവസാനം ഒരു വട്ടം ആദിഷ് കൃഷ്ണയുടെ ആ ഒരു പെർഫോമൻസ് നമ്മുടെ എല്ലാ കണ്ണുകളെയും ഈർന്നണയിച്ചു പോയി. ഏതായാലും ആ ഒരു കണ്ണുനീരണം അല്പമല്ല, വളരെയധികം മധുരം നിറഞ്ഞതായിരുന്നു. ഏതായാലും ആദിഷിൻ്റെ ആ ഒരു പെർഫോമൻസോടുകൂടി ഇന്നത്തെ എപ്പിസോഡോടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കാണ്. ഒരു പിടി നല്ല പെർഫോമൻസുകളുമായി ഞങ്ങൾ വീണ്ടും എത്തുന്ന